വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹേക്കേയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലുള്ള രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ മുടി വളർച്ച എങ്ങനെ കൂട്ടാം. ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു നെറ്റി കയറിലൊക്കെ തടയാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറയാവോ, എന്തെങ്കിലും ഒരു പാക്ക് അതിന് വേണ്ടിയിട്ട് പറഞ്ഞ് തരാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പൊ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പാർട്ട് 1 എന്ന് പറയുന്നത് ഹെയർ കെയർ ആണ്. അതായത് നെറ്റി കെയറിൽ മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. അതായത് വീട്ടിൽ തന്നെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ കാലിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് എന്താ പറയുക, നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന പെഡിക്യൂറിന്റെ സെയിം റിസൾട്ട് തന്നെ വീട്ടിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നാണ് പറയുന്നത്. അതാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വീഡിയോസും എല്ലാവരും കണ്ടു നോക്കുക, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ പാർട്ട് 1-ലേക്ക് നമുക്ക് ആദ്യം കടക്കാം. അതായത് ഹെയർ കെയർ നമുക്ക് പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്കായാലും ഇവിടെ നിന്നൊക്കെ മുടി കൊഴിഞ്ഞു പോയിട്ട് കൂടുതലായിട്ട് ഇവിടെ നെറ്റി കയറല് വരും. ചില ആളുകൾക്ക് നമ്മുടെ തലയുടെ ബാക്ക് സൈഡിലും അതായത് ഓരോ ഭാഗത്തായിട്ട് റൗണ്ടിലായിട്ട് മുടി കുറച്ചധികം കൊഴിഞ്ഞു പോകും. ആ ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കുറച്ചധികം മുടി കൊഴിഞ്ഞു പോയിട്ട് തലയോട്ടിയൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഉണ്ടാകും. അതുപോലെ ആണുങ്ങൾക്കായാലും പെട്ട വരുന്ന ഒരു സംഭവമുണ്ട്. അതായത് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമായിട്ട് നന്നായിട്ട് സ്കാൾപ്പ് തെളിഞ്ഞ് കാണുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് പറയുന്നത്. പൊട്ടറ്റോ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. പൊട്ടറ്റോ വെച്ചിട്ടുള്ള നമ്മൾ ഹെയർ പാക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഹെയർ പാക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. നമ്മുടെ സ്കാൾപ്പിൽ പുതിയ മുടികൾ കിളിർക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ജ്യൂസ് എടുത്തിട്ട് അതായത് പൊട്ടറ്റോ അരച്ച് ജ്യൂസ് മാത്രം എടുത്തിട്ട് സ്കാൾപ്പിൽ വേണമെങ്കിൽ മസാജ് ചെയ്ത് 30 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും സ്കാൾപ്പിൽ പുതിയ മുടികൾ കിളിർക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ. അത് ഇനി പൊട്ടറ്റോ നിങ്ങൾക്ക് കുഞ്ഞു പീസുകളായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഹെയറിലിടാം. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഏതെങ്കിലും ഒരു ഹെയർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന പാക്കിന്റെ ശരിയായ പോഷക ഗുണങ്ങൾ കിട്ടാനായി ഹെയർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് പൊട്ടറ്റോ മാത്രമല്ല നമുക്ക് വേണ്ടത്, 5-6 വെറ്റില വേണം. വെറ്റില കൊണ്ടുള്ള പാക്ക് നമ്മൾ കഴിഞ്ഞ ചലഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാവർക്കും കമന്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അടിപൊളി റിസൾട്ട് ആണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പല ആളുകളുടെ വീടുകളിലും വെറ്റില ഉണ്ടാവത്തില്ല. അപ്പോൾ ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റിലയ്ക്ക് പകരമായിട്ട് പേരയിലയോ ചെമ്പരത്തി ഇലയോ ഉപയോഗിക്കാം. വെറ്റില ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. നല്ല തളിര് വെറ്റില എടുക്കാനായിട്ട് നോക്കുക. 6-7 വെറ്റിലയും നമ്മൾ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും നല്ല ചെറിയ പീസായിട്ട് എടുത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട വരില്ല, കാരണം പൊട്ടറ്റോയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ട്. അരയാനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറും നന്നായി തേച്ചു കൊടുക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പതുക്കേനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത് ഒരു കോട്ടും കൂടി പാക്ക് ഇട്ട് ഒരു ഹെയർ ക്യാപ്പോട്ട് കവർ ചെയ്യുക. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൾപ്പിലെ പുതിയ മുടികൾ കിളിർക്കാനായിട്ട് മുടി വളരെ പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ട് നല്ലൊരു പാക്കാണിത്. ഇനി ഞാൻ പറയുന്നത് പല ആളുകളും എനിക്ക് കമൻറ്റ് ചെയ്യുന്ന കാണാറുണ്ട്, 1-2 പേരൊക്കെ ഉള്ളൂ കേട്ടോ. അത് കാരണം വലിയ വിഷമമൊന്നുമില്ല, കാരണം കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് ആയിരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമില്ലാതെ അത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയും, ഇത് ചെയ്താൽ മുടി കൊഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്താൽ മതി. ഞാൻ പറയുന്ന പ്രൊഡക്റ്റ് ഹെയറിന് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളിതൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷണം നടത്തിയാൽ മതി. എനിക്ക് വിജയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിയോട് കൂടിയിട്ട് ആരും ചെയ്ത് നോക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ അത് സെർച്ച് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും നെറ്റ് ഉണ്ട്, അത് കാരണം ഒരാൾ പറയുന്നത് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് വെറ്റിലയും പൊട്ടറ്റും കൂടിയിട്ടുള്ള പാക്കാണ്. നെറ്റി കയറലിന് മുടി നീളം വെക്കാനായിട്ടാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടി മാത്രമല്ല റഫ് ഹെയർ ഒക്കെ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള പെഡിക്യൂർ ചെയ്യാനുള്ളത്. ഓക്കെ,
ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്പ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. നമുക്ക് എപ്പ നോക്കിയാലും നമ്മൾ ഓരോ പാക്കുകൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഫേസിലേക്കും നെക്കിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വെളുക്കാനൊക്കെ ആയിട്ടായിരിക്കും കൂടുതലും ടിപ്സ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ കൂടുതൽ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടാണ് നോക്കുക. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാദ സംരക്ഷണം എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്, വീട്ടിലിരുന്നിട്ടെങ്കിലും ചെയ്യേണ്ട ഒന്നാണ് പെഡിക്യൂർ. അപ്പോൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് പലതരത്തിൽ നമുക്ക് പാദ സംരക്ഷണം ചെയ്യാം. ഒരു 2-3 DIY വീഡിയോസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാദ സംരക്ഷണ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ വെച്ച് വളരെ എളുപ്പത്തിൽ പെഡിക്യൂർ ചെയ്യാന്നുള്ളത്. പല ടൈപ്പ് പെഡിക്യൂർ ഉണ്ട്, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മുടെ കാലിലൊക്കെയുള്ള ടാൻ ഒക്കെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പെഡിക്യൂർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് ഇനി വേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കേ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ ആണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഒരു സ്ക്രബാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. സ്ക്രബിനായിട്ട് നമുക്ക് വേണ്ടത് അല്പം ടൂത്ത് പേസ്റ്റ് വേണം. ടൂത്ത് പേസ്റ്റ് വൈറ്റ് കളറുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളറല്ല കേട്ടോ, ഈ കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ്, അത് കുറച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം. ദേ ഇവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് വേണം, ഇപ്പോൾ 1 ടേബിൾ സ്പൂണുള്ള ഉപ്പ് വേണ്ടി വരും സ്ക്രബ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ തക്കാളി ആണെന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കുക, കറ്റാർവാഴ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ബ്ലീച്ചാണ് ചെയ്യേണ്ടത്. ബ്ലീച്ചിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയില്ല എങ്കിൽ തക്കാളി, ഒരു തക്കാളി എടുത്ത് രണ്ടായി മുറിച്ച് അത് വെച്ചിട്ട് ബ്ലീച്ച് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പാക്കിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 3 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതാണ് നമ്മളൊരു പാക്കായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കേ, അപ്പം നമുക്ക് വീട്ടിലുള്ള നമ്മുടെ പെഡിക്യൂർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഞാനിപ്പോൾ കാലൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടൂത്ത് പേസ്റ്റ് ഒന്ന് നമ്മൾ ക്രീമൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതേപോലെ കാലിൽ പുരട്ടി കൊടുക്കുക. ഇതിങ്ങനെ നന്നായി പുരട്ടി കൊടുക്കുക. കൊലുസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഊരി വയ്ക്കാം. അതുപോലെ തന്നെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കുറേ പേര് പറയാറുണ്ട് ഗീതു ഇങ്ങനെ സംസാരിക്കല്ലേ, വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്, വീട്ടിൽ എൻ്റെ ഒരു കൂതറ സംസാരമാണ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കറ്റാർ വാഴ നമുക്ക് വിരല് കൊണ്ട് നഖം കൊണ്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പൾപ്പ് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിലേക്ക് കറ്റാർ വാഴ ഒന്ന് മുക്കിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സോളം രണ്ട് കാല് സ്ക്രബ് ചെയ്യാം. ഞാൻ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാനത് നമ്മുടെ ചാനലിലും ഷെയർ ചെയ്തിരുന്നു, ടൂത്ത് പേസ്റ്റ് നല്ലതാണ് ഇങ്ങനെ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് പേര് എനിക്കന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നു.
നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് അങ്ങനെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര്, പക്ഷേ ആ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ തന്നെ എനിക്ക് ആ വീഡിയോ ചെയ്ത് നോക്കി അവർക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സെയിം വീഡിയോയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ എന്നെ വിശ്വസിച്ച് ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് പിന്നെയുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിട്ടാ. ഇപ്പം എൻ്റെ കാലിലധികം സൺ ടാൻ ഒന്നുമില്ല, കാരണം ഞാനങ്ങനെ ഇപ്പോൾ വെയിലത്തിറങ്ങുന്ന അതൊന്നും ഇല്ല, ഫുൾ ടൈം വീട്ടിലിരിപ്പാണ്. അത് കാരണം സൺ ടാനും സംഭവങ്ങളും ഒന്നും ഇല്ല. ഇപ്പം നിങ്ങളുടെ കാലിൽ നന്നായി ടാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ്സ് പറഞ്ഞല്ലോ, അതൊരു 10 മിനിറ്റ്സോളം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിലുള്ള ടാനെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പായാലും ടൂത്ത് പേസ്റ്റ് ആയാലും നമ്മുടെ എല്ലാവരും വീടുകളിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറ്റാർവാഴ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ല് എടുക്കാം കേട്ടോ. ഇനി കറ്റാർവാഴ ജെല്ലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി വെച്ചിട്ടായാലും ഇത് ചെയ്യാം. സൂപ്പർ റിസൾട്ട് എന്ന് വെച്ചാൽ സൂപ്പർ റിസൾട്ടാണ്, നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന സെയിം റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു 10 മിനിറ്റ്സ് ആയി ചെയ്യുന്നത്. ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോ ഒരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. ഒരു എന്താ പറയാ, നമ്മൾ വിക്സ് ഒക്കെ തയ്ക്കൂലേ അതേപോലെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വിരലിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം, അവിടെയായിരിക്കും കുറച്ചും കൂടി റഫ് ആയിട്ടിരിക്കുന്നുണ്ടാകുക. ഇനി നമുക്ക് ഈ പുളി കൊണ്ടൊന്ന് ബ്ലീച്ച് ചെയ്ത് കൊടുക്കണം, ഈ പുളി വെച്ചിട്ടൊന്ന് ബ്ലീച്ച് ചെയ്യണം. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ ഈ പുളി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പുളി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിലൊക്കെ ഇടുമ്പോൾ നല്ല ബ്ലീച്ച് എഫക്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കാലിൻ്റെ ശരിക്കത്തെ അവസ്ഥ. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, അതൊക്കെ മാറി കാല് നല്ല കളർ വെച്ചിട്ടുണ്ട്. പുളി നമ്മുടെ ഫേസിലിട്ടാലും നന്നായിട്ട് കളർ വയ്ക്കുന്ന ഒരു സംഭവമാണ്, ശരിക്കും ഒരു നാച്ചുറൽ ബ്ലീച്ച് എഫക്റ്റ് തരുന്നൊരു സംഭവമാണിത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ചെയ്യാം. നമ്മുടെ ഈ വിരലിൻ്റെ ഇടയിലൊക്കെ ചെയ്യാം കേട്ടോ, ചിലർക്ക് അവിടെയൊക്കെ നല്ല റഫായിട്ട് ഇരിക്കുന്നുണ്ടാവും. കൂടുതലും പുറത്തൊക്കെ പോയിട്ട് വർക്ക് നമുക്ക് ഇതിലേക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബ്ലീച്ചും സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും കഴുകണ്ട കേട്ടോ, കാരണം ആ ഒരു സത്തും കൂടി ഇരുന്നോട്ടെ നമ്മൾ പാക്ക് ഇടുമ്പോഴും കഴുകേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ നെയിൽസും നന്നായിട്ട് നീറ്റ് ആകും. ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇന്നലെ ഇട്ടുള്ളൂ, അത് കാരണം റിമൂവ് ചെയ്യാതിരുന്നത്. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തോ. ഇപ്പൊ നിങ്ങൾക്ക് നന്നായി ടാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കിലിട്ട് കൊടുത്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായി ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്താൽ മതി. ഇത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കാരണം പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് അത്ര കണ്ട് കിട്ടത്തില്ല. അതന്നെ ഒരു 15 to 25 മിനിറ്റ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇപ്പൊ നമ്മള് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 750+ rupees ആകും. നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെഡിക്യൂറിന്. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം എടുത്തിട്ടുള്ളൂ, ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പെഡിക്യൂർ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എങ്ങനെയാ കഴുകണ്ടേന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കഴുകാനായിട്ട്. അതല്ലാതെ പെട്ടെന്ന് തന്നെ കഴുകി കളയല്ല വേണ്ടത്, ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാനായിട്ട്. നമ്മുടെ ഈ ഉപ്പുച്ചിയുടെ ഭാഗത്തൊക്കെ നന്നായി മസാജ് ചെയ്യാട്ടോ, ബാക്ക് സൈഡില്. പിന്നെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാല് ശ്രദ്ധിക്കാതാകുമ്പോൾ ഉപ്പുറ്റിയൊക്കെ വിണ്ട് കീറുക, അതുപോലെ കുടിനനം വരിക എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പെഡിക്യൂർ ചെയ്താൽ മതി. ഇത് ഒരു വഴി മാത്രമാണ്, ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് പെഡിക്യൂർ ചെയ്യണത്. നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിലും പെഡിക്യൂർ ചെയ്യാട്ടോ. നമ്മള് നന്നായി ഡ്രൈ ആയതിനു ശേഷം നന്നായി മസാജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള പാടുകൾ, അതായത് പല ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ചെരുപ്പ് മാറി മാറി ഉപയോഗിക്കുമ്പോൾ കാലിൽ പാട് വീഴുന്നത്, അതൊക്കെ മാറാനായിട്ടും നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞു, ഇനി നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് കഴുകാം. ഞാൻ ലാസ്റ്റ് കാണിക്കാട്ടോ, ഞാൻ ഇത് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴുള്ള എന്റെ കാലും ചെയ്തതിന് ശേഷമുള്ള കാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്, എല്ലാവരും ചെയ്തു നോക്കുക. എന്നത്തെയും പോലെ തന്നെ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാം. പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ ഡേ ടു ഡേ വരുന്നുണ്ട്, അപ്പൊ അവരൊക്കെ നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് വീഡിയോസ് ചെയ്തു നോക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഇതിലും നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം. ഗിദുസ് ഹെയർ കെയർ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണാനായിട്ട് നോക്കുക. നാച്ചുറലായിട്ട് ഹെയർ കെയർ ടിപ്സ് തരുന്ന ചാനലാണ്. ബൈ.